നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഓണാശംസ. ഇത് വളരെ ഒരു അൽമോറ ഡിസ്ട്രിക്റ്റിൽ ഉളു ദേവി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന നിറയെ ധാരാളം മണികളാണ്. ഇത് മൊത്തം മണികളാണ്. ഈ കാണുന്നതെല്ലാം ഈ തൂക്കിയിരിക്കുന്ന കടലാസുകളെല്ലാം വ്യവഹാരങ്ങളാണ്, അതായത് കേസുകളാണ്. പലരും ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസ്, അതുപോലെ കുടുംബ കേസുകൾ, ഈ കേസുകൾ മുഴുവൻ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട കോടതിയിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആളുകൾ എഴുതി ഇതിലിങ്ങനെ സമർപ്പിച്ചിരിക്കുക. ഇത് മൊത്തം കേസാണ്. അയ്യോ, പറഞ്ഞു ഈ കേസുകൾ മൊത്തം ജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേസുകളൊക്കെ ജയിക്കും എന്നുള്ള വലിയൊരു വിശ്വാസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അൽമുറയിലാണ് ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വ്യവഹാരമായിട്ട് ബന്ധപ്പെട്ട് ഈ കിടക്കുന്നതെല്ലാം ഇവിടെ വന്ന് മണിയടിച്ചാൽ പിന്നെ നാട്ടിലെ ജഡ്ജിക്ക് തോന്നുന്നതാണ് ഇത് ഇവർക്ക് അനുകൂലമായിട്ട് വിധിക്കാൻ. അങ്ങനെയുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവർ ആ സങ്കല്പത്തിൽ മണികൾ എല്ലാം മണിയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം മണികളാണ്. ഈ മണികൾ അടിച്ചു കഴിഞ്ഞാൽ മണികൾ കെട്ടി തൂക്കുന്നു. അതുപോലെ ഈ കാണുന്ന ഈ ഇതെല്ലാം കേസ് ഇത് നമ്മുടെ കൂട്ടത്തിലെ എന്താ വക്കീലാണ്, നമ്മുടെ വക്കീലാണ്. ഇനി വക്കീൽമാരുടെ ആവശ്യമില്ല എന്നുള്ളത്. ഇവര് ഇതൊക്കെ മുന്നിൽക്കൂടെ കുരങ്ങി പോകണുണ്ട്. മൂപ്പരാണ് ഇവിടുത്തെ മെയിൻ ആണ്. എല്ലാ കേസും കൈകാര്യം ചെയ്യുന്ന ആശാനാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സമർപ്പിക്കാനില്ല. നമ്മൾക്ക് സമർപ്പിക്കാനുള്ളത് ഇവരുടെ അടുത്താണ്. ഇവരാണ് നമ്മുടെ കേസുകളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ജഡ്ജിയമ്മാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ജഡ്ജിയമ്മാമന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണിച്ചു തരാം. ഇവിടെയാണ് നടക്കുന്ന സ്ഥലം. നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെയും കേസുകളൊക്കെ മാറി. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേസുകളൊക്കെ തീരാൻ. അപ്പോ ഇതാണ് വന്നിട്ടുള്ള കൊല്ലത്തെ ഒരു സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ നടക്കണമെന്ന് കാണണം എന്നൊക്കെ. ഞങ്ങളിവിടെ ഇങ്ങനെ വന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ബാധിക്കുന്നവർ. പക്ഷെ ആളുകള് എന്താ പറയാ, ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ സമർപ്പിക്കുക. എന്ത് തോന്നുന്നു അങ്ങേക്ക്? നമ്മളുടെ ഭാരതീയരുടെ വിശ്വാസം ഇതെല്ലാം പെറ്റീഷൻസ് ആണ്. അതെ, എല്ലാം പെറ്റീഷൻസ് ആണ്.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെറ്റീഷൻ സമർപ്പിക്കാനുള്ളത് ഭഗവാന്റെ മുന്നിൽ എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പോ അത് അതൊരു വലിയൊരു ഇതാണ്. ഇപ്പൊ ഇവിടെ അതെ അതെ വിൽപത്രങ്ങളൊക്കെ കണ്ടു. അപ്പൊ പ്രമാണങ്ങള് എല്ലാം കൊണ്ടുവന്ന് ചിലര് 10 രൂപയെങ്കിലും ചിലവാക്കി പ്രമാണം എഴുതിയിട്ട് തന്നെ അല്ല ഡോക്യുമെന്റ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്തൂക്കും. അതൊരു വളരെ പിന്നെ മൂപ്പര് ഇതിനൊക്കെ ചിലത് തീർപ്പുണ്ടാക്കുന്നു ആശാനാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ ഓണാശംസകളൊക്കെ നേരുന്നു. അപ്പൊ ഇതൊരു വളരെ സ്ഥലം നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. നാട്ടിലുള്ള എല്ലാവരുടെയും കേസുകളും എല്ലാ കേസും തീരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളും തീരുകയാണെങ്കിൽ നമ്മുടെ കേസുകളൊക്കെ തീരട്ടെ. എല്ലാ കേസും കെട്ടിക്കിടക്കുന്ന സകല കേസുകളും വിചാരണ നേരിടുന്ന കേസുകൾ നമ്മുടെ നടിയുടെ കേസ് എല്ലാ കേസുകളും ഒക്കെ ഒരുപാട് പേര് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള അവരുടെ പ്രാർത്ഥനയോടുകൂടി കെട്ടിയിട്ടുള്ള മണികളാണ്. എത്ര മണിയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആയിരമല്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മണികളാണ്. ഭീമാകാരന്മാരായിട്ടുള്ള മണികളുണ്ട്. ഓരോ മണിശബ്ദവും കേട്ടാൽ പേടിച്ചു. എല്ലാവരുടെയും കേസ് തീരാൻ വേണ്ടിയിട്ട് നമ്മളിതാ മണിയടിക്കാൻ പോവാ.